നമസ്കാരം. ആലപ്പുഴയിലെ ഏറ്റവും വിസ്തൃതിയുള്ള ജൈവ വൈവിധ്യം നിറഞ്ഞ കാവ്, സർപ്പമുത്തച്ഛനും കൂട്ടരും ഉണ്ടുറങ്ങുന്ന നിലവറ, നാഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന മണ്ണ്, മുഖ്യപൂജാരി ഒരു അന്തർജനമായ കേരളത്തിലെ ഏക സർപ്പക്ഷേത്രം, വിശേഷണങ്ങൾ അനവധിയാണ് ഹരിപ്പാട് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിന്. 30 ഏക്കർ വിസ്തൃതിയിൽ വൻ വടവൃക്ഷങ്ങളുടെ തണലിൽ മഞ്ഞളിൻ്റെ ഹൃദ്യഗന്ധവും പുള്ളുവൻപാട്ടിൻ്റെ ഈണവും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര പരിസരം, അപൂർവ സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാവിൽ വള്ളിപ്പടർപ്പുകൾക്ക് പോലും സർപ്പരൂപം, ഉഗ്രസർപ്പങ്ങളെപ്പോലും ഈശ്വരസ്വരൂപിയായി കണ്ട് സംരക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആർഷ സംസ്കൃതിയുടെ പാരമ്പര്യമാണ് മണ്ണാറശാല. ശിവസർപ്പവും മഹാദേവൻ്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠ. നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു സർപ്പവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു. നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ അതത് കാലത്തെ മുതിർന്ന അമ്മയാണ്. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിൻ്റെ പത്നിയാണ് അമ്മസ്ഥാനത്ത് എത്തുന്നത്. നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചിരിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ. ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ച ഉടൻ തന്നെ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഏകദേശം 30 ഏക്കറോളം വരും ക്ഷേത്ര പരിസരം. ഘോരവനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വൻ മരങ്ങളുടെ ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് മരങ്ങൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടക്കുമ്പോൾ നിരവധി നാഗപ്രതിമകളെ കാണാനാവും. പാതയോരത്തും മരച്ചുവട്ടിലുമായി ഏകദേശം 30,000-ൽ നാഗപ്രതിമകൾ കാണാം. ഇത്രയധികം നാഗപ്രതിമകളുള്ള മറ്റൊരു ക്ഷേത്രം ലോകത്ത് തന്നെ കാണാൻ കഴിയില്ല. മഹാഭാരതത്തിലെ ഖാണ്ഡവനമായി കരുതുന്ന പത്തിയൂർ മുതൽ കുട്ടനാട് വരെയുള്ള വനപ്രദേശം ഒരിക്കൽ അഗ്നിബാധയേറ്റ് വെന്തെരിഞ്ഞു. അന്ന് മന്ദാരശാല എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്തിൻ്റെ അതിരുകൾ വരെ തീജ്വാല എത്തി. പൊള്ളലേറ്റ നാഗങ്ങളെ സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ അതീവ ദുഃഖിതയായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ പത്നി പാല്, തേന്, കരിക്കിൻ വെള്ളം, മഞ്ഞൾപ്പൊടി എന്നിവ തൂകി രക്ഷപ്പെടുത്തുകയും ഇവിടം വെള്ളം കോരിയൊഴിച്ച് തണുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മണ്ണാറിയ ശാല മണ്ണാറശാലയായെന്നും ഐതിഹ്യം പറയുന്നു. കാട്ടുതീയിൽപ്പെട്ട നാഗങ്ങളെ രക്ഷിച്ച അതീവ പുണ്യപ്രവൃത്തി ചെയ്തതിനാൽ ആ അമ്മയുടെ മകനായി 5 തലകളോടുകൂടിയ സർപ്പശിശുവും ഒരു മനുഷ്യശിശുവും ജനിച്ചു. സർപ്പശിശു നാഗരാജാവായി നിലവറ പോകുകയും മനുഷ്യശിശു ഗൃഹസ്ഥാശ്രമിയാകുകയും ചെയ്തു എന്നുമാണ് ഐതിഹ്യം. കന്നി, തുലാം, കുംഭം മാസങ്ങളിലെ ആയില്യവും മഹാശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങൾ. മണ്ണാറശാലയ്ക്ക് മാത്രം കാണുന്ന സവിശേഷമായ ഒരു വഴിപാടാണ് ഉരുളികമിഴ്ത്ത്. ആയിരക്കണക്കിന് ഭക്തരാണ് ഉരുളികമിഴ്ത്താനായി ഇവിടെ എത്തുന്നത്. കൂടാതെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്ന വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന വിശദീകരിച്ചുള്ള ചരിത്രവും ഐതിഹ്യവും ഇവിടുത്തെ വഴിപാട് വിവരങ്ങളും ബ്രഹ്മശ്രീ ശേഷനാഗൻ നമ്പൂതിരി നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശേഷനാഗൻ എന്നാണ്. ഈ മണ്ണാറശാല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മണ്ണാറശാല കുടുംബത്തിലെ ഒരംഗമാണ്. മണ്ണാറശാല ക്ഷേത്ര നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ, ഇവിടെ പ്രധാന പ്രതിഷ്ഠ നാഗരാജാവ് സർപ്പേക്ഷിയമ്മ രണ്ടുപേരുടെയാണ്. പിന്നെ നിലവറയിൽ അനന്തൻ ഉള്ളത് നാഗരാജാവിൻ്റെ തന്നെ മറ്റൊരു അനന്തൻ്റെ ചൈതന്യമാണ് നിലവറയിലുള്ളത്. വാസുകിയുടെയും അനന്തൻ്റെയും ചൈതന്യമാണ് നാഗരാജാവായിട്ട് പ്രതിഷ്ഠയായിട്ട് അമ്പലത്തിലുള്ളത്. അവിടെ ഭഗവാൻ്റെ കൂടെ തന്നെ ഇപ്പുറത്ത് വടക്ക് ഭാഗത്തായിട്ട് സർപ്പേക്ഷിയമ്മയുണ്ട്. കൂടാതെ തൊട്ടപ്പുറത്തായിട്ട് ചിത്രകൂടം എന്ന് പറയുന്ന രണ്ട് രീതിയിലുള്ള നാഗചാമുണ്ടിയമ്മയും നാഗേക്ഷിയമ്മയുണ്ട്. അതിൽ സർപ്പേക്ഷിയമ്മയും നാഗേക്ഷിയമ്മയും നാഗരാജാവിൻ്റെ പത്നിമാരായിട്ടാണ്. നാഗചാമുണ്ടിയാട്ടെ സഹോദരിയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. പിന്നെ ഉപദേവതകളുണ്ട്, കാവുകളുണ്ട്, പലതരം കാവുകളുണ്ട്. അപ്പൂപ്പൻകാവ്, മണിനാഗക്കാവ്, അങ്ങനെ കാവുകളുണ്ട്. ഇവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്, ഭദ്രകാളിയുണ്ട്, അങ്ങനെ അല്ലാതെ ഉപദേവത അങ്ങനെയുണ്ട്. ഈ ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യം ആയിട്ട് പറയുന്നത് പരശുരാമൻ പ്രതിഷ്ഠിച്ചായിട്ടാണ് ഐതിഹ്യം.
പണ്ട് മുതലേ ഉള്ളതായിട്ടാണ്. ചരിത്രാതീത കാലം മുതൽ ഉള്ള ആരാധിക്കപ്പെടുന്ന സർപ്പങ്ങൾക്ക് പ്രധാനമായിട്ട് സർപ്പങ്ങളെ ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് കരുതുന്നത്. വടക്ക് നിന്ന് വന്ന ഒരു കൂട്ടം ആൾക്കാരെ ഈ കുടുംബം ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തി. പരശുരാമൻ അവരെ പൂജാ വിധാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി ഒരു കുടുംബത്തെ ഏൽപ്പിച്ചു എന്നാണ് കഥയിൽ പറയുന്നത്. പരശുരാമൻ ആണ് ഇതിൻ്റെ പൂജാവിധികളെല്ലാം ക്രമീകരിച്ചത്, ചിട്ടവട്ടങ്ങളെല്ലാം ക്രമീകരിച്ചത്. അങ്ങനെ കാലങ്ങളോളം ആ രീതിയിൽ പോവുകയായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഐതിഹ്യത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഘട്ടം വരുന്നത്, ചരിത്രത്തിലെ ഒരു പ്രധാന ഘട്ടം അവിടെ വരുന്നത്. ഇവിടെ ഈ കാവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാട്ടുതീ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അതാണ് മണ്ണാറശാല എന്നുള്ള പേര് ഇങ്ങനെ അങ്ങനെ ആയതിൻ്റെ സങ്കല്പം തന്നെ, മണ്ണാറിയ പർണശാല എന്നാണ്. ഇവിടെ 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 മുഴുവൻ കാവ് തന്നെയായിരുന്നു. ആ കാവിനകത്താണ് ഈ പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നത്. അങ്ങനെ ആ കാവിൻ്റെ ഒരു ഭാഗത്ത് തീപിടിച്ചതായിട്ട് പറയുന്നു. തീപിടിച്ച് ഇതിനൊപ്പം ആ സമയത്താണ് അന്നിവിടെ രണ്ട് അധികം ആൾക്കാരൊന്നുമില്ല കുടുംബത്ത്. അന്നൊരു വാസുദേവനെന്നും ശ്രീദേവി എന്നും പറയുന്ന രണ്ട് പേരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. അദ്ദേഹമാണ് അന്നത്തെ പൂജകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അധികം ആൾക്കാർ കുടുംബാംഗങ്ങൾ അധികം ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് സന്താന ഭാഗ്യം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിനോട് പ്രാർത്ഥനയും പൂജകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലവുമായിരുന്നു. അപ്പോഴാണ് ഒരു കാട്ടുതീ വരികയും അങ്ങനെ ആ കാട്ടിൽ ആ തീയുടെ പൊള്ളൽ കൊണ്ട് ഒരുപാട് സർപ്പക്കുഞ്ഞുങ്ങളും സർപ്പങ്ങളും പാമ്പുകളും ഒക്കെ പുറത്തേക്ക് വരികയും ഒക്കെ ഉണ്ടായി. അപ്പോൾ അന്നത്തെ ആ മുത്തശ്ശി, ആ അമ്മ സ്ഥാനമുള്ള ശ്രീദേവി എന്ന് പറയുന്ന ആ അമ്മ വളരെ കരുതലോടുകൂടി ഈ സർപ്പക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട ശീതോപചാരങ്ങളൊക്കെ നൽകി ആ പൊള്ളലൊക്കെ മാറ്റിയെടുത്തു എന്നാണ് ആണ് കഥയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു വളരെ കരുതലോടുകൂടിയ ഉള്ള വാത്സല്യത്തോടുകൂടിയും സ്നേഹത്തോടും ഉള്ള ആ ഒരു ശീത ഉപചാരങ്ങളിൽ ഭഗവാൻ തൃപ്തനായിട്ട് ഭഗവാൻ തന്നെ ഇവരുടെ പുത്രനായി അവതരിച്ചായിട്ടാണ് കഥ പറയുന്നത്. അങ്ങനെയാണ് ഈ നിലവറയിലെ ഈ സങ്കല്പം വരുന്നത്. അന്നത്തെ ആ മുത്തശ്ശി രണ്ട് കുട്ടികളെ പ്രസവിച്ചു എന്നാണ്, ഒന്ന് മനുഷ്യ ശിശുവിനെയും മറ്റത് സർപ്പശിശുവിനെയും പ്രസവിച്ചായിട്ടാണ് കഥ. ആ സർപ്പശിശുവാണ് ഈ അനന്തൻ്റെ ചൈതന്യമായിട്ട് നിലവറയിൽ കുടികൊള്ളുന്നത്. പിന്നീടാണ് പ്രധാന പൂജകളിലെല്ലാം ഈ മുത്തശ്ശി മതി, അമ്മ മതി എന്ന രീതിയിലേക്ക് അങ്ങനെ അവിടെ ഒരു മാറ്റം വരികയാണ്. അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന്, പൂജാ ക്രമീകരണങ്ങളിൽ നിന്നൊരു മാറ്റം, ചരിത്രപരമായ ഒരു മാറ്റം അവിടെ സംഭവിക്കുകയാണ്. പിന്നീടുള്ള ആയില്യം ദിവസങ്ങളിലെ അല്ലെ പ്രധാന ദിവസങ്ങളിലെ പൂജകളെല്ലാം മുത്തശ്ശി അമ്മ, എൻ്റെ അമ്മയാണ്, അമ്മ മതി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് പിന്നെ. അതായത് പിന്നെ ആയില്യം പൂജകൾ, പിന്നെ അമ്പലത്തിലാണെങ്കിൽ ആയില്യത്തിനോടനുബന്ധിച്ചുള്ള 12 ദിവസം മുമ്പുള്ള പൂജകൾ, കർക്കിടക മാസത്തിലെ അർച്ചന ഉണ്ട് പ്രധാന പൂജകളും, പിന്നെ അല്ലാതെ മാഘമാസം ശിവരാത്രി വരുന്ന സമയത്തൊക്കെ പ്രധാന പൂജകളും, നിലവറയിൽ പൂജ വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ, അത് ഈ സമയത്താണ്, ശിവരാത്രി ദിവസമാണ്. ശിവരാത്രി ദിവസം രാത്രി മുഴുവനും അമ്പലത്തിൽ പൂജയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഇവിടെ അപ്പൂപ്പങ്കാവ്, നിലവറയിൽ, ഇവിടെ എല്ലാം മറ്റ് കാവുകളിലൊക്കെ പൂജയുണ്ട്. അത് അമ്മ മാത്രമാണ് ആ പൂജ പ്രധാന പൂജകളിലെല്ലാം ചെയ്യുന്നത്. മറ്റാർക്കും അത് ചെയ്യാനുള്ള ഒരു അവകാശമില്ല. പിന്നെ അല്ലാതെ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതികൾ എല്ലാം അമ്മയുടെയാണ് പൂജയാണുള്ളത്. പ്രധാന ഉത്സവം എന്ന് പറയുന്നത് തുലാമാസിലെ ആയില്യമാണ്. ഇപ്പോൾ തുലാമാസിലാണെങ്കിലും കന്നിമാസിലെ ആയില്യമാണെങ്കിലും അതിന് 12 ദിവസം മുമ്പ് തന്നെ അമ്മയുടെ അർച്ചന തുടങ്ങും. പ്രത്യേകമായ പൂജകൾ തുടങ്ങും, 12 ദിവസം മുമ്പ് തുടങ്ങും. ശിവരാത്രി ദിവസം രാത്രി മുഴുവനും പിറ്റേന്ന് ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന പൂജകളാണുള്ളത് അമ്പലത്തിലും നിലവറയിലും മറ്റു കാവുകളിലുമായിട്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് തുലാമാസിലെ ആയില്യമാണ്. കന്നിമാസിലെ ആയില്യവും വളരെ പ്രധാനമാണ്. എല്ലാ ആയില്യങ്ങളും സർപ്പങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ എല്ലാ ആയില്യങ്ങളിലുള്ള ആയില്യം പൂജ മുത്തശ്ശിയൻ അമ്മയാണ് ചെയ്യുന്നത്. അതിലെ 3 ആയില്യങ്ങൾക്ക് മാത്രം, കന്നി, തുലാം, കുംഭം ആയില്യങ്ങളിൽ എഴുന്നള്ളത്തോടുകൂടി ഉള്ള പൂജകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതിലെ കന്നി തുലാം മാസത്തിലെ ആയില്യങ്ങളെ ചടങ്ങുകളെല്ലാം തന്നെ ഒരുപോലാണ്. കുംഭമാസിലെ ആയില്യം നിലവറയിലെ മുത്തശ്ശൻ്റെ പുറന്നാളായിട്ടാണ് കരുതുന്നത്. അപ്പോൾ അതിനുവേണ്ടി അത്രയും ചടങ്ങുകൾ അത്രയും ഇല്ലെങ്കിലും അന്നും എഴുന്നള്ളത്തുണ്ട് കുംഭത്തിലെ ആയില്യത്തിൽ.
പിന്നീട് വരുന്നത് പ്രധാന ഉത്സവമായിട്ട് പക്ഷേ കണക്കാക്കുന്നത് തുലാമാസിലെ ആയില്ലം തന്നെയാണ്. അതിൻ്റെ പിന്നിലും ഒരു കഥയുള്ളത്, പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് എല്ലാ കന്നിമാസിലെ ആയില്ലം തന്നെ ആയിരുന്നു ഉത്സവമായിട്ട് കൊണ്ടാടിയിരുന്നത്, എല്ലാ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ഏതോ ഒരു തവണ മാത്രം മഹാരാജാവിന് വരാൻ പറ്റാത്തത് കൊണ്ട് ഇതേ ചടങ്ങുകളെല്ലാം കൂടെ ഒരിക്കൽ കൂടി തുലാമാസിലെ ആയില്യത്തിന് ചെയ്യാമോ എന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് അങ്ങനെ പിന്നീട് ആചാരപരമായിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നീട് പിന്നെ ഉത്സവമായിട്ട് തന്നെ അതങ്ങ് മാറി, ആഘോഷ പരിപാടികളൊക്കെ തുടങ്ങി. പിന്നീടൊക്കെ തുലാമാസിലെ ആയില്യമായിട്ടാണ് ആണ് ഇപ്പോഴത്തെ ശരിക്കും ഉത്സവം ഇവിടെ. പിന്നെ പ്രധാന വഴിപാടുകളെന്ന് പറയുന്നത് ഇവിടെ ഉരുളി കമഴത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അതായത് സർപ്പപ്രീതി വേണം, സന്താന ലാഭത്തിന് സർപ്പപ്രീതി കൂടിയേ തീരൂ എന്നാണ് നമുക്ക് അറിയാം. ഈ മറ്റ് ഭാരതീയമായ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നത് സർപ്പപ്രീതി അവശ്യമേവ കരണേയ ആരോഗ്യ പുത്രാപ്തേ എന്നാണ്. ആരോഗ്യത്തിനും പുത്ര ലാഭത്തിനും വേണ്ടി സർപ്പപ്രീതി നിർബന്ധമായും ചെയ്തിരിക്കണം എന്നുള്ള ഒരു ആ ഒരു ഭാരതീയമായ ആ ഒരു ആശയത്തെ ചുവടുപിടിച്ചുകൊണ്ട് തന്നെയാണ് പല ചടങ്ങുകളും പല വഴിപാടുകളും വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഉരുളി കമഴ്ത്തുന്നൊരു പ്രധാന വഴിപാട് സന്താന ലാഭത്തിന് വേണ്ടി ചെയ്യുന്നൊരു പ്രത്യേക വഴിപാടാണ്. പിന്നെ സർപ്പപ്രീതി ആയിട്ട് പൊതുവെ പിന്നെ ചെയ്യുന്നത് നൂറുമ്പാൽ ഒരു പ്രധാന വഴിപാടാണ്. നൂറുമ്പാൽ, അഷ്ടനാഗപൂജ, സർപ്പബലി, അങ്ങനെ പാൽപ്പായസ ഹോമം, അങ്ങനെ സർപ്പപ്രീതികരങ്ങളായ അതിൻ്റെ സർപ്പദോഷം എന്താണോ സർപ്പദോഷത്തിന് കാരണമായ ഘടകം എന്താണോ ഒരു ആർക്കെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ സർപ്പശാപമുണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ഉള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള വഴിപാടുകൾ ആണ് ഈ പറഞ്ഞ നൂറുമ്പാൽ, അഷ്ടനാഗപൂജ, സർപ്പബലി, പാൽപ്പായസ ഹോമം ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇതേ അല്ലാതെ മറ്റു വഴിപാടുകൾ ഒക്കെ ഉണ്ട്. അതുകൂടാതെ പിന്നെ പാലുമ്പഴ നിവേദ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വഴിപാടാണ്. അതായത് നമ്മൾ വിഷാംശം നമ്മളിൽ ഏക്കാതിരിക്കാൻ നമ്മൾ ഒരു പ്രത്യേക വഴിപാട് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഈ പാലുമ്പഴ നിവേദ്യം. ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ. പിന്നെ നമ്മൾ ഓരോരുത്തരും ഇവിടെ വരുന്ന വഴിപാടുകളിൽ അല്ലെ സർപ്പ ദോഷങ്ങൾ ഉള്ളവരും സർപ്പശാപം ഏറ്റിട്ടുള്ളവരും വരുന്നവർ കൂടുതലും ഒരുപാട് രോഗങ്ങളായിട്ടും മറ്റ് ബുദ്ധിമുട്ടുകളായിട്ടും വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളത് കാവുകൾ കഴിയുന്നത്ര സംരക്ഷിക്കണം എന്നുള്ളതാണ്. പഴയ നമ്മളിൽ പഴയയിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു, പഴയ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അതിൽ നിന്ന്. അതായത് എല്ലാ വീടുകളിലും കാവുണ്ടായിരുന്നു, വിളക്ക് കത്തിക്കലുണ്ടായിരുന്നു, ആ ഒരു ചിട്ടയോടുകൂടിയ ഒരു ജീവിതം, പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് വ്യതിചലിച്ചു. അപ്പോൾ നമുക്ക് തിരിച്ചും ഈ ശാപങ്ങളധികം ഏക്കാതിരിക്കാനും നമ്മളിൽ തന്നെ അഭിവൃദ്ധി കൂടുതൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആ പഴയ സംസ്കൃതിയിലേക്ക് പഴയ ആചാരത്തിലേക്കും ആ ഒരു മനസ്സുകൊണ്ട് അങ്ങനെ ഒരു അർപ്പണത്തിലേക്ക് പോവുകയാണ് ശരിക്കും വേണ്ടത്. കാവുകളും സംരക്ഷിച്ച് അതുപോലെ ആ ആചാരങ്ങളും ശുദ്ധവും വൃത്തിയും വീടുകളിൽ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഐശ്വര്യം ഉള്ള വരുന്നതായിട്ടാണ് കാണുന്നത്. ആ രീതിയിലേക്ക് വീണ്ടും ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിട്ടയോടുകൂടി ഒരു ജീവിതശൈലി നയിക്കണം എന്നാണ് നമ്മളെല്ലാവരോടും പറയാറുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താൻ 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 115 കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 125 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് ഈ ഇല്ലത്തുള്ളവർക്ക്. അത് സത്യമെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.